ഹായ് ഫ്രണ്ട്സ്, മിസ്റ്റർ ഡെസ്ക് ക്രിപ്റ്റോ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ലെയർ സീറോയുടെ കുറച്ച് അപ്ഡേറ്റ് ആണ്. അതിൻ്റെ ഒപ്പം തന്നെ കുറേ പുതിയ എയർഡ്രോപ്പിൻ്റെ കാര്യങ്ങളുണ്ട്. സെറ്റ് കേയുടെ എയർഡ്രോപ്പ് വന്നതിന് ശേഷം കുറേ പേർക്ക് ഭയങ്കരമായിട്ട് വിഷമമായിട്ടുണ്ട്. കുറേ പേര് എലിജിബിൾ അല്ല നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ. അതേപോലെ തന്നെ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ വലിയ എമൗണ്ട് ആയി 50,000 ടോക്കൺസ് വരെ നേടിയ ആൾക്കാരുണ്ട്. അതേപോലെ തന്നെ എല്ലാ ടാസ്കും ചെയ്തിട്ടൊന്നും കിട്ടാത്ത ആൾക്കാരും ഉണ്ട്. അപ്പോൾ ഏതായാലും കിട്ടാത്തവർക്ക് വിഷമം വേണ്ട, ഇനിയും ഒരുപാട് എയർ ഡ്രോപ്പുകൾ വരി വരിയായിട്ട് ഉണ്ട്. അതൊക്കെ നമുക്ക് ചെയ്യാവുന്നതാണ്. കംപ്ലീറ്റ്ലി ഫ്രീ ഓഫ് കോസ്റ്റ് ഒരുപാട് ടാസ്കുകളുണ്ട്. അതേപോലെ തന്നെ ചിലവുള്ള കാര്യങ്ങളുണ്ട്. ഇപ്പോൾ അതേ അടുത്ത എയർ ഡ്രോപ്പ് വന്നിട്ടുണ്ട് ലെയർ സീറോ. അത് 20-ാം തീയതി ആയിരിക്കും മിക്കവാറും അതിൻ്റെ കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ അതിൻ്റെ കുറേ അപ്ഡേറ്റ്സുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഓരോന്നിലേക്ക് നമുക്ക് കിടക്കാം. കിട്ടാത്തവർ വിഷമിക്കേണ്ട, കിട്ടിയവർ കൺഗ്രാജുലേഷൻസ്. കിട്ടാത്തവർക്ക് ഒരുപാട് അവസരങ്ങൾ ഇനിയും കിടക്കുന്നുണ്ട്. ഞാൻ ഓരോന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഒന്ന് നമുക്ക് പറയാം, ലെയർ സീറോയുടെ ഇപ്പോൾ ഫൈനൽ സിവിൽ ചെക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു വെൻസറിൽ പോയിട്ട് ചെക്ക് ചെയ്യാം. നിങ്ങളുടെ വാലറ്റ് അഡ്രസ്സ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ സിബില്ല് പെട്ടിട്ടുണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാക്കാം. എൻ്റെ വാലറ്റ് പെട്ടിട്ടില്ല സിബില്ല്. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ഡ്യൂണിൻ്റെ ഇതിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾ എത്രത്തോളം ട്രാൻസാക്ഷൻ ചെയ്തിട്ടുണ്ട്, എത്രത്തോളം ഗ്യാസ് ഫീ സ്പെൻഡ് ചെയ്തിട്ടെന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഈ ഒരു പേജിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം. നിങ്ങളുടെ വാലറ്റ് ടെസ്റ്റ് ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ കാണാൻ പറ്റും നിങ്ങൾ എത്രത്തോളം ഗ്യാസ് ഫീ സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏകദേശം റാങ്കൊക്കെ വരുന്നത് എൻ്റെ 22,000-ത്തിനടുത്താണ്. ഓക്കെ, അത് നിങ്ങൾക്ക് നോക്കാവുന്നതിന്. പിന്നെ ഓരോന്നിൻ്റെ അടിയിൽ പോയി ഓരോ നേരിൻ്റെ മുകളിലും, അതായത് പല പല നെറ്റ്വർക്കിൻ്റെ മുകളിലും നിങ്ങൾ എത്രത്തോളം ഗ്യാസ് ഫീ സ്പെൻഡ് ചെയ്യുന്നുള്ളത് ഓരോ തനിത്തിനായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇതിപ്പോൾ രണ്ട് കാര്യങ്ങളോടൊപ്പം തന്നെ ഈ ബ്രയാൻ അടുത്തൊരു വീട്ടിട്ടുണ്ട്. ഇതിപ്പോൾ കുറച്ച് നേരമായിട്ടുള്ളൂ തോന്നുന്നു. ഇത് ഒരു രാവിലെ അവരുടെ രാവിലെ ടൈമിൽ ഇട്ടതൊക്കെന്നാണ്. ഇത് ഫൗണ്ടർ ഓഫ് ലെയർ സീറോ ആണ്. അപ്പോൾ ഇവർ ഇയാൾ പറഞ്ഞേക്കുന്നത് ഏകദേശം 594,641 പേർക്കാണ് എലിജിബിലിറ്റി ഉള്ളത്. അതിൽ 50 മുതൽ 100 ടോക്കൺസ് വരെ കിട്ടാൻ ചാൻസ് ഉള്ളത് 364,000 പേര്. അതേപോലെ തന്നെ ആ 100 മുതൽ 250 ടോക്കൺ കിട്ടാനുള്ള ചാൻസ് ഉള്ളത് 184,787,777. എൻട്രീസ് വിത്ത് 5,000 ടോക്കൺസ്, 5,000 ടോക്കൺസ് ഉള്ളത് മാക്സിമം 158 പേർക്ക് 5,000 ടോക്കൺസ് കിട്ടുന്നുള്ളൂ. അതേപോലെ തന്നെ 1,000 മുതൽ 5,000 ടോക്കൺസ് കിട്ടാൻ ചാൻസ് ഉള്ളത് 2,217 പേരും 500 മുതൽ 1,000 കിട്ടാനുള്ളത് 8,800 പേരും. അപ്പോൾ നമ്മൾ ഈ കാറ്റഗറിയിൽ ഉണ്ടാവാൻ ചാൻസ് തീരെ കുറവാണ്. അപ്പോൾ ഇയാൾ എക്സാമ്പിൾസ് തന്നിട്ടുണ്ട്, എങ്ങനെയായിരിക്കും 50 ടോക്കൺസ് കിട്ടിയ ഒരാളുടെ ലെയർ സീറോ സ്കാനിലെ വാലറ്റിൻ്റെ ട്രാൻസാക്ഷൻസ് ഉണ്ടാവുക. അപ്പോൾ 23 ട്രാൻസാക്ഷൻസ് ഉള്ള ആൾക്കാരാണ് 17 ദിവസം മുതൽ ഒരു വർഷം മുന്നേ വരെ, മെയ് 29, 2023 വരെ ട്രാൻസാക്ഷൻ ചെയ്ത ആൾക്ക് 23 ട്രാൻസാക്ഷൻ ഉള്ളൂ. അയാൾക്ക് ഒരു 50 ടോക്കൺസ് ഉറപ്പായിട്ടും കിട്ടും. അതേപോലെ തന്നെ 150 ടോക്കൺസ് കിട്ടുന്ന ആളെന്ന് പറയുന്നത് ഏകദേശം ഒരു 50 ട്രാൻസാക്ഷൻ ചെയ്ത ആൾക്കാർ, 50-ൽ കൂടുതൽ 68 ട്രാൻസാക്ഷൻ ചെയ്ത ആൾക്കാരായിരിക്കും. ഇയാൾ അത്യാവശ്യം ട്രാൻസാക്ഷൻസ് ചെയ്തിട്ടുണ്ട്, പല പല പ്രോട്ടോക്കോൾസ് യൂസ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഇങ്ങനെ തന്നെ അപ്പം 5,000 ട്രാൻസാക്ഷൻ ചെയ്ത ആളുടെ ഒരു എക്സാമ്പിൾ വന്നിട്ടുണ്ട്. അയാൾ 251 ട്രാൻസാക്ഷൻസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ച് മിക്ക ദിവസവും ഇയാൾ ട്രാൻസാക്ഷൻ ചെയ്തിട്ടുണ്ടാവണം പല പല നെറ്റ്വർക്കിലൂടെ. അപ്പോൾ ഇതിൽ ഇത് എത്രത്തോളം നമുക്ക് ടോക്കൺസ് കിട്ടും എന്നുള്ളത് നമ്മൾ ഒരു ബോധ്യത്തിന് വേണ്ടിയിട്ടാണ് ഈ ഒരു കാര്യങ്ങൾ ഷെയർ ചെയ്തേക്കുന്നത്. അതുകൂടാതെ ഇയാൾ X3 എന്നൊക്കെ പറഞ്ഞിട്ട് X3 ആണ് ഏർലി ട്രാൻസാക്ഷൻ. ഏർലി ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് ഏകദേശം നവംബർ ഡിസംബർ അല്ല മാർച്ച് 2024 വരെ കട്ട് ഓഫ് എന്ന് തോന്നുന്നു. അപ്പോൾ 23 ആയിരുള്ളിൽ ട്രാൻസാക്ഷൻ ചെയ്ത ആൾക്കാർക്ക് X3 points, അതായത് 10-20 ഡോളർ നിങ്ങൾ ഈ ഒരു ആ ഒരു ടൈമിന് മുന്നേ സ്പെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് $60 ട്രാൻസാക്ഷൻ വോളിയമായിട്ട് കാണിക്കും. അതുകൂടാതെ ഈ ഒരു സ്നാപ്ഷോട്ടിന് ശേഷം ഇത്ര ദിവസത്തേക്ക് നിങ്ങൾ 3 ട്രാൻസാക്ഷൻ ചെയ്താൽ അതിനും X2 value കിട്ടും. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് കൂടെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പോസ്റ്റിൻ്റെ ലിങ്ക് ഞാൻ താഴത്തെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ ഇതിൽ ഡൗട്ട് ചോദിച്ചവർക്ക് ഒക്കെ ഉത്തരം കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് പോയി നോക്കാവുന്നതാണ്. ഞാനധികം ഒന്നും പ്രതീക്ഷിക്കുന്നില്ല. മാക്സിമം 100 മുതൽ 50 ടോക്കൺ വരെയും ഞാൻ 50 മുതൽ 150 ടോക്കൺ വരെയും ഞാൻ ഇപ്പോൾ എൻ്റെ ഒരു കാൽക്കുലേഷനിൽ പ്രതീക്ഷിക്കുന്നുള്ളൂ. ഈ ഒരു ലെയർസ് ഇതിൻ്റെ അനുസരിച്ച് 500 ടോക്കൺസ്, ഞാൻ 500 ടോക്കൺസൊക്കെ പ്രതീക്ഷിച്ചിരുന്നു. ഇപ്പോൾ അതുകൂടിയില്ല, കാരണം 100 ട്രാൻസാക്ഷൻ കൂടുതലാണ് ഇതിൽ കാണിക്കുന്നത്. 123 ട്രാൻസാക്ഷൻസാണ്. ഇനി വേറെ മറ്റേത് നോക്കട്ടെ കേട്ടോ. ഓക്കെ, 100-200 ട്രാൻസാക്ഷൻ ആൾക്കാർക്കൊക്കെയാണ് 500 ടോക്കൺസ് കിട്ടാൻ ചാൻസ്. അപ്പോൾ ഞാൻ ഇതും പ്രതീക്ഷിക്കുന്നില്ല. കാരണം 34,647 പേരെ 500 ടോക്കൺസിന് വരെയുള്ള ഒരു എലിജിബിലിറ്റിക്കുള്ള ചാൻസ് ഉള്ളൂ. ഞാൻ ചിലപ്പോൾ ഈ 100 മുതൽ 250 പെടും എന്ന് പ്രാർത്ഥിക്കുന്നു. എന്നാൽ മാത്രമേ അറ്റ്ലീസ്റ്റ് ഒരു $1,000 കൊടുത്തായിട്ടുള്ള എയർഡ്രോപ്പ് ആയിരുന്നു നമുക്ക് കിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ ഒരു പോസ്റ്റിൻ്റെ ലിങ്ക് ഞാൻ താഴത്തെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതിൻ്റെ ഒപ്പം തന്നെ ഈ ലെയർ 3 100 ക്യൂബ്സും ഇൻഡ് ചെയ്ത ആൾക്കാർക്കും ലെയർ 0 എയർഡ്രോപ്പ് കിട്ടും, RPF എയർഡ്രോപ്പ് കിട്ടുമെന്നൊരു സംസാരമുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു
ഷീറ്റിൽ പോയിട്ട് നിങ്ങളുടെ വാലറ്റ് അഡ്രസ്സ് ഉണ്ടാവും നോക്കാം. 31,600 വാലറ്റ്സ് അവൈലബിൾ ഉള്ളൂ. ഞാൻ ഏതായാലും മിൻ്റ് ചെയ്തിട്ട് എൻ്റെ വാലറ്റ് എലിജിബിൾ ആണ്. ഞാൻ 104 ക്യൂബ്സോളം മിൻ്റ് ചെയ്തിരുന്നു സ്നാപ്ഷോട്ടിന് മുന്നേ. May 1 കട്ട് ഓഫ് ഉണ്ടായിരുന്നു. May 1 മുന്നേ ഏകദേശം 104 ക്യൂബ്സ് മിൻ്റ് ചെയ്തിരുന്നു. നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ എത്ര പേര് മിൻ്റ് ചെയ്തെന്ന് എനിക്കറിയില്ല. മിൻ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കും ഒരു അലോക്കേഷൻ ഉണ്ടാവും. ഇത് കൺഫ്യൂ കറക്റ്റ് ആണോ എന്തെയോന്ന് അറിയില്ല, പക്ഷേ ഞാൻ പലയിടത്തും ഷെയർ ചെയ്ത് കണ്ടു. അപ്പോൾ ആ ഒരു ഈ ഒരു ഡോക്ക് കിട്ടിയപ്പോൾ ഷെയർ ചെയ്യുന്നുണ്ട്. ഞാൻ ലിങ്കൊക്കെ താഴത്തെ ഡിസ്ക്രിപ്ഷൻ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്കും സെർച്ച് ചെയ്ത് നോക്കാം നിങ്ങൾക്ക് വാലറ്റ് എലിജിബിൾ ആണോ എൻ്റെ എന്നുള്ളതൊക്കെ. ഓക്കെ, അപ്പോൾ Layer 3 കൺഫ്യൂഷൻസ് ഒരു 3-4 ദിവസം കൂടി വെയിറ്റ് ചെയ്താൽ നിങ്ങൾക്ക് അത് കിട്ടാവുന്നതാണ്. ഏതായാലും പോയിട്ട് നിങ്ങളുടെ വാലറ്റ് അഡ്രസ്സ് വെൻസറിലും ഡ്യൂണിലും അതേപോലെ തന്നെ ആ ലിസ്റ്റിലും പോയിട്ട് ചെക്ക് ചെയ്യുക. ഓക്കെ, നമുക്കിനി ഓരോരോ 2-3 ഡ്രോപ്പുകളുണ്ട്. നിങ്ങൾക്ക് ഫ്രീ ഓഫ് കോസ്റ്റ് ചെയ്യാൻ പറ്റിയ കാര്യങ്ങളാണ്. കുറേ എണ്ണം അല്ലാതെ ഉണ്ട്. നിങ്ങൾക്ക് ഏതായാലും ഇഷ്ടമുള്ളത് ചെയ്യാവുന്നതാണ്. ഏറ്റവും ആദ്യം ഒന്നാമത്തെ കാര്യം പ്രൈവസി എന്നൊരു പ്രൊജക്റ്റ് ഞാൻ നിങ്ങൾക്ക് വളരെ ലിസ്റ്റിലും ഗാലക്സിയിൽ പരിചയപ്പെടുത്തിയിരുന്നു. അപ്പോൾ അവരുടെ ആപ്പ് വന്നിട്ടുണ്ട്. ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ പ്ലേ സ്റ്റോറിലും ആപ്പിൾ സ്റ്റോറിലും അവൈലബിൾ ആണ്. താഴത്തെ ഡിസ്ക്രിപ്ഷൻ ലിങ്ക് ഉണ്ട്. ആ ലിങ്ക് വഴി കയറിയിട്ട് നിങ്ങൾ നിങ്ങളുടെ ഫേഷ്യൽ സ്കാൻ ചെയ്തിട്ട് ആ NFT മിൻഡിയ ഏകദേശം $3 വർത്തായിട്ടുള്ള 3-4 ഡോളർ വർത്തായിട്ടുള്ള സ്ഥലമാണ് വേണം മിൻഡിയാനായിട്ട്. അത് വെച്ച് മിൻ്റ് ചെയ്ത് വെക്കുക. അതിനനുസരിച്ച് പോയിൻറ്റ്സ് ഉണ്ട്. പോയിൻറ്റ്സ് അനുസരിച്ചായിരിക്കും നിങ്ങൾക്ക് ഇവരുടെ എയർഡ്രോപ്പ് കിട്ടാൻ ചാൻസ്. ഇവിടെ തന്നെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ബാക്ക്ഡ് ബൈ ബൈനാൻസ് ലാബ്സ്, ഓക്കെ എക്സ്പെൻഡേഴ്സ്, സാം ഓഫ് FSC. അപ്പോൾ വലിയ വലിയ പേരുകൾ ഓൾറെഡി ഉണ്ട്. അപ്പോൾ ബൈനാൻസ് ലാബ്സും OKX ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. AI+ ഡീപ്പിനാണ്. ഡീപ്പിന് ഇനി വരാൻ പോകുന്ന ട്രെൻഡാണ്. അപ്പോൾ തീർച്ചയായിട്ടും ചെയ്ത് വയ്ക്കുക. ലിങ്കും താഴത്തെ ഡിസ്ക്രിപ്ഷനുണ്ട്. എൻ്റെ ഒരു കോഡും ഉണ്ട്, ഇൻവൈറ്റ് കോഡ്. ആ ഇൻവൈറ്റ് കോഡ് ചെയ്യാൻ നിങ്ങൾക്ക് 100 points എക്സ്ട്രാ കിട്ടും. പോയിൻറ്സ് അനുസരിച്ചായിരിക്കും എയർഡ്രോപ്പ് കിട്ടാൻ ചാൻസ്. അപ്പോൾ അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ എനിക്കും കിട്ടും 100 points, നിങ്ങൾക്കും 100 points എക്സ്ട്രാ കിട്ടും. ആ NFT മിൻ്റ് ചെയ്ത് വയ്ക്കുക. ഓക്കെ, ലിങ്കും കോഡും താഴത്തെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അടുത്തെന്ന് പറയുന്നത് NewBit എന്ന് പറഞ്ഞൊരു പ്രൊജക്റ്റിൻ്റെ ക്യാമ്പയിൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ 28/5 സ്റ്റാർട്ട് ചെയ്തതാണ്. അപ്പോൾ ഈ ഒരു ടാസ്കുകളൊക്കെ എത്രയും പെട്ടെന്ന് ഗാലക്സിയുടെ മുകളിൽ ചെയ്ത് വയ്ക്കുക. അതിൻ്റെ ഒപ്പം തന്നെ ഇവരുടെ ഈ ഒരു ടെസ്റ്റ്നെറ്റ് ടാസ്കുകൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തേക്കാൻ നിങ്ങൾ നിങ്ങളുടെ കെപ്ലർ വാലറ്റ് NewBit ആൽഫ ടെസ്റ്റ്നെറ്റ് ആഡ് ചെയ്ത് വയ്ക്കുക. ആഡ് ചെയ്തിട്ട് വാലറ്റ് അഡ്രസ്സ് കൊണ്ടായിട്ട് ഇവിടെ ഫോസറ്റിൽ പോയി പേസ്റ്റ് ചെയ്തിട്ട് ഈ NewBit അക്വയർ ചെയ്യുക. അക്വയർ ചെയ്തതിന് ശേഷം ഇതിൽ ടെസ്റ്റ്നെറ്റിൽ ഭാഗമാകുക, കണക്റ്റ് വാലറ്റ് കണക്ട് ചെയ്തിട്ട്. ഓക്കെ, അതിന് ശേഷം നിങ്ങൾക്ക് ആ ഒരു ഈ ഒരു ടാസ്കുകളൊക്കെ ചെയ്യാവുന്നതാണ്. Phase 1 ഉണ്ട്, അതേപോലെ തന്നെ ഈ ഒരു ജനസിസ് ക്യാമ്പയിൻ ഉണ്ട്. ഇത് രണ്ടിനും ഗാലക്സി ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്ത് വയ്ക്കുക. അടുത്തെന്ന് പറയുന്നത് സായിയുടെ എയർഡ്രോപ്പ്, വലിയൊരു എയർഡ്രോപ്പ് ആയിരുന്നു. നമ്മുടെ കമ്മ്യൂണിറ്റിയിലെ കുറച്ച് പേര് ആ നോഡ് വാങ്ങിയവർക്ക് കിട്ടിയിട്ടുണ്ടാവും. അതുകൂടാതെ അവരുടെ ഫ്രീ ഓഫ് കോസ്റ്റ് ഗാലക്സി ക്യാമ്പയിൻ ചെയ്തവർക്കൊക്കെ കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ഇവരുടെ ഈ ഒരു വാൻഗാർഡ് NFTs ഒക്കെ ഡെയിലി എല്ലാം മിൻ്റ് ചെയ്ത് വയ്ക്കുക. ഞാനെല്ലാം ഒരുവിധം മിൻ്റ് ചെയ്തിട്ടുണ്ട്. ഇത് അപ്ഡേറ്റ് ആയിട്ടില്ല. ചിലത് അപ്ഡേറ്റ് ആവും, ചിലത് അപ്ഡേറ്റ് ആവില്ല. അപ്പോൾ ഇതൊക്കെ മിൻ്റ് ചെയ്തിട്ട് എല്ലാ ടാസ്കുകളും ചെയ്ത് വയ്ക്കുക. ഈ ഗാലക്സി മുകളിൽ അവരുടെ ക്യാമ്പയിൻ നവംബർ വരെ ഉണ്ട്. അപ്പോൾ ആ സമയത്ത് ഒരു എയർഡ്രോപ്പ് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ചെയ്ത് വയ്ക്കുക, ഫ്രീ ഓഫ് കോസ്റ്റ് ആണ്. ഇതുകൂടാതെ ലാസ്റ്റത്തെ വീഡിയോസിലൊക്കെ ഞാൻ അലോറ നെറ്റ്വർക്ക് പരിചയപ്പെടുത്തിയിരുന്നു. അവരുടെ ഈ ഒരു ജീരണമുള്ള ക്വസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും ചെയ്ത് വയ്ക്കുക, ഫ്രീ ഓഫ് കോസ്റ്റ് ചെയ്യാൻ പറ്റിയ കാര്യങ്ങളാണ്. പിന്നെ IRIS എന്ന് പറഞ്ഞൊരു പ്രൊജക്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇവരുടെ ട്വിറ്റർ പേജൊക്കെ പോയി നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് ആണ്. അത്യാവശ്യം വലിയ ഫോളോവേഴ്സൊക്കെ ഇവർക്കുണ്ട്. ലെൻസ് പ്രോട്ടോകോൾ, ഓറോബ്ഫൈ, മാജിക് ഈഡൻ, സിക്സാഗ് പാനൽ ലാബ്സ്, മെസ ഒക്കെ ഫോളോ ചെയ്യുന്നുണ്ട്. ആൾഡനയറൊക്കെ ഫോളോ ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും ഇവരുടെ ഈ ഒരു ഗാലക്സി ക്വസ്റ്റൊക്കെ ചെയ്ത് വയ്ക്കുക. ഓരോന്ന് ചെയ്യുന്നതോറും നിങ്ങൾക്ക് നെക്സ്റ്റ് അത് അൺലോക്ക് ചെയ്തിട്ട് സിമ്പിളായിട്ടുള്ള ടാസ്കുകളാണ്. ഡിസ്കോഡിൽ ജോയിൻ ചെയ്യുക, അവരുടെ ഗാലക്സിയിൽ ജോയിൻ ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ളൂ. ഫ്രീ ഓഫ് കോസ്റ്റ് ചെയ്യാൻ പറ്റിയ കാര്യമാണ്, മിസ്സാക്കണ്ട. അടുത്തെന്ന് പറയുന്നത് റൈവൽസ് നെറ്റ്വർക്കിൻ്റെ വേറൊരു ഗാലക്സി ക്വസ്റ്റും അതേപോലെ തന്നെ ടെസ്റ്റ് ടാസ്കുകളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഇവരും വലിയ പ്രൊജക്റ്റാണ്. മൈൻ നെറ്റ്വർക്ക് അതുപോലെ ലീപ്പ്, എൽഡറോൾ, സത്തോഷിയോൾ, CD5, റോസിയോൺ, ബിറ്റ് സ്ക്രഞ്ച് അവരൊക്കെ ഫോളോ ചെയ്യുന്നുണ്ട്. മിസ് ഔട്ട് ആക്കണ്ട, വലിയൊരു പ്രൊജക്റ്റ് ആയിരിക്കും. AI ഇൻറ്റൽ ലെയർ പവേർഡ് ബൈ ഡയമെൻഷൻ ആൻഡ് സെലസ്റ്റിയോ വർഗ്. അപ്പോൾ നല്ല രീതിയിൽ ബൂമാവാൻ ചാൻസ് ഉണ്ട്. ഇവരുടെ ഒരു സപ്പോർട്ടും ഉണ്ടാവാൻ നല്ല രീതിയിൽ ഉണ്ടാവും. അപ്പോൾ ഒന്നുമില്ല, നിങ്ങൾക്ക് ഇവരുടെ വാലറ്റ് കണക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് മാക്സിമം പോയിൻറ്റ്സ് നേടാൻ ശ്രമിക്കുക. ആ പോയിൻറ്റ്സ് അനുസരിച്ചായിരിക്കും നിങ്ങൾക്ക് എയർഡ്രോപ്പ് കിട്ടാൻ ചാൻസ്. അതേപോലെ തന്നെ ഇവരുടെ തന്നെ ഗാലക്സി ക്വസ്റ്റുകളും കംപ്ലീറ്റ് ചെയ്യാൻ നോക്കുക. കംപ്ലീറ്റ്ലി ഫ്രീ ഓഫ് കോസ്റ്റ് ചെയ്യാൻ പറ്റിയ കാര്യങ്ങളാണ്, മിസ് ഔട്ട് ആക്കണ്ട. അപ്പോൾ എല്ലാ ലിങ്ക്സും താഴത്തെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. എൻ്റെ റെഫറൽ കോഡുകളും ആ ഡിസ്ക്രിപ്ഷൻ്റെ കൂടെ തന്നെ ഉണ്ടാവും. മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. റെഫറൽ കോഡ് യൂസ് ചെയ്യുന്നതിന് നിങ്ങൾക്ക് കൂടുതൽ പോയിൻറ്റ്സും കിട്ടുന്നുണ്ട്. എനിക്കും ബെനിഫിറ്റ് ഉണ്ട്, നിങ്ങൾക്കും ബെനിഫിറ്റ് ഉണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ Layer 0 ഈ ഒരു ട്വീറ്റിൻ്റെ ലിങ്കും ഞാൻ താഴത്തെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. എത്ര ഞാൻ എല്ലാവരോടും പറയുന്നത് എലിജിബിൾ ആയിട്ടുള്ള ആൾക്കാരോട് പറയുകയാണെങ്കിൽ 50 മുതൽ 150 ടോക്കൺസ് വരെ പ്രതീക്ഷിക്കാം. $4 പ്രീ മാർക്കറ്റ് ട്രേഡ് ചെയ്യുന്നത് തോന്നുന്നത്, $4 to $6. അപ്പോൾ ആ ഒരു രീതിയിൽ പ്രതീക്ഷിച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് നല്ല രീതിയിൽ എയർഡ്രോപ്പ് $500 മുതൽ $1,000 വരെ കിട്ടാനുള്ള ചാൻസസ് ഉണ്ട് നമ്മുടെ കമ്മ്യൂണിറ്റിയിലെ പലർക്കും. ഏതായാലും വെയിറ്റ് ചെയ്ത് നോക്കാം. ഞാൻ 150 കൂടുതൽ പ്രതീക്ഷിക്കുന്നില്ല. അപ്പോൾ അതിൽ കൂടുതൽ കിട്ടിയ സന്തോഷം, പക്ഷേ അതിൽ കൂടുതൽ ഞാനിപ്പോൾ പ്രതീക്ഷിക്കുന്നില്ല.
അപ്പോൾ എല്ലാം നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. ലിങ്കൊക്കെ താഴെ ഡിസ്ക്രിപ്ഷനുണ്ട്. അതാത് ലിങ്ക് ഉപയോഗിച്ചിട്ട് ഓരോ കാര്യങ്ങളും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊന്നും മിസ് ഔട്ട് ആക്കണ്ട. ഞാനൊരു ട്രേഡിംഗ് സ്ട്രാറ്റജിയുടെ വീഡിയോ അടുത്തന്നെ ചെയ്യുന്നുണ്ട്. ഞാൻ ഓൾറെഡി ആ ട്രേഡ് സ്റ്റാർട്ട് ചെയ്തു. അത് നിങ്ങൾക്ക് ഇപ്പോൾ ആണെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാം. വീണ്ടും ഒരു ഡംബോ വന്ന് കഴിഞ്ഞാൽ കുറച്ചുകൂടി ബെറ്റർ ആ സമയത്ത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള പ്രോഫിറ്റ് കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. കൂടാതെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഓടി വിഷയം ഓടാൻ നിർബന്ധമായിട്ട് മറത്തിരിക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം.